നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൂരൽ മലയിലെ ഉരുൾപൊട്ടലിൽ മരിച്ച അമ്മയുടെ മൃതദേഹം പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ നിന്ന് പുറത്തെടുത്ത് മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിലെ ശ്മശാനത്തിൽ ദഹിപ്പിക്കുമ്പോൾ ആംബുലൻസിൽ ഇരുന്ന് നിർവികാരതയോടെ എല്ലാം നോക്കിക്കാണുകയായിരുന്നു ശ്രുതി. കണ്ണീർ പോലും പൊഴിക്കാനാകാതെ പരിക്കേറ്റ കാലുകളുമായിരുന്ന ശ്രുതിയുടെ വേദന ആരുടെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു. ചൂരൽമല മുണ്ടക്കി ഉരുൾപൊട്ടലിലാണ് ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരിയുമടക്കം കുടുംബത്തിലെ 9 പേരെ നഷ്ടമാകുന്നത്. പിന്നാലെ ദുരന്തമുഖത്ത് താങ്ങായി നിന്ന പ്രതിശ്രുത വരനും വാഹനാപകടത്തിൽ ശ്രുതിക്ക് നഷ്ടമായി. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അമ്മയുടെ മൃതദേഹം പുത്തുമലയിലെ കുഴിമാടത്തിൽ നിന്നെടുത്ത് ഹൈന്ദവ ആചാര പ്രകാരം ദഹിപ്പിക്കണമെന്ന് ശ്രുതി സിദ്ദിഖ് എംഎൽഎയോട് ആവശ്യപ്പെടുന്നത്. വൈറ്റ്ഗാർഡിന്റെ സഹായത്തോടെ കുഴിമാടത്തിൽ നിന്നെടുത്ത് മേപ്പാടിയിലെ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ശ്മശാനത്തിൽ ഐവർ മഠത്തിന്റെ സഹായത്തോടെയാണ് അമ്മയുടെ മൃതദേഹം ദഹിപ്പിച്ചത്. കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സ്ട്രെച്ചറിൽ കിടത്തി ആംബുലൻസിലാണ് ശ്രുതിയെ ശ്മശാന പരിസരത്തേക്ക് കൊണ്ടുവന്നത്. ശസ്ത്രക്രിയ നടത്തിയതിനാൽ ശ്രുതിക്ക് നടക്കാനാകില്ല. ജെൻസന്റെ പിതാവ് ജയനും ശ്രുതിക്ക് ഒപ്പമുണ്ടായിരുന്നു. ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ, അമ്മ സവിത, സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ 9 ബന്ധുക്കളെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. ഈ മാസം 10 കൽപ്പറ്റയിലെ വാടക വീട്ടിൽ നിന്നും ലക്കിടയിലേക്ക് പോകവെയാണ് ജെയിംസനും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ച വാൻ ബസിൽ ഇടിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെയിംസൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അതിനിടെയാണ് അമ്മയെ ഹൈന്ദവ ആചാരപ്രകാരം അടക്കണമെന്ന ആവശ്യം ശ്രുതി അറിയിച്ചത്. മൃതദേഹം ദഹിപ്പിക്കാൻ നേതൃത്വം നൽകിയ സിദ്ദിഖ് എംഎൽഎ ഉള്ളുലക്കുന്ന കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. പിന്നീട് ആംബുലൻസിൽ ശ്രുതിയെ കൊണ്ട് പുത്തുമലയിലെ പൊതുകുഴിമാടത്തിൽ നിന്ന് ശ്രുതിയുടെ അമ്മയെ വൈറ്റ്ഗാന്റെ സഹായത്തോടെ എടുത്ത് മേപ്പാടിയിലെ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ശ്മശാനത്തിൽ ഐവർ മഠത്തിന്റെ സഹായത്തോടെ ദഹിപ്പിക്കുമ്പോൾ ശ്രുതി കരഞ്ഞിരുന്നില്ല. ശ്രുതിയുടെ അമ്മയെ കുഴിമാടത്തിൽ നിന്നെടുക്കവേ അരികത്ത് തലയിൽ കൈ കൊടുത്തിരുന്ന ജെൻസന്റെ അച്ഛൻ വല്ലാത്തൊരു നോവ് തന്നെയായിരുന്നു.